ഹലോ, നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി ഇന്ന് 4 മലയാള ചിത്രങ്ങൾ തിയേറ്ററിലെത്തിയതിൽ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പപ്പെ നായകനായി അഭിനയിച്ച കൊണ്ടൽ എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം പൂർത്തിയായി. പ്രേക്ഷകാഭിപ്രായം അതുപോലെ തന്നെ റിവ്യൂ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സോഫിയപ്പോൾ നിർമ്മിച്ച ഈ സിനിമയിൽ രാജ്ബീർ ഷെട്ടി, ഷബീർ കല്ലറക്കൽ, നന്ദു, ഗൗതമി നായർ, മണികണ്ഠൻ, പ്രമോദ് വെളിയനാട്, പ്രതിഭ, ഉഷ, ജയാക്കുറുപ്പ്, ശരത് ശഭ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. കടലിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ വിവാദത്തിൽ വരുന്ന ഈ സിനിമ മികച്ച പ്രേക്ഷകാഭിപ്രായം ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ മേക്കിംഗ്, മ്യൂസിക്, ടെക്നിക്കൽ വശങ്ങളെല്ലാം തന്നെ വളരെ മികച്ചത്. ഒപ്പം ആന്റണി വർഗീസ്, രാജ്ബി ഷെട്ടി എന്നിവരുടെ പ്രകടനം അതിഗംഭീരം എന്നൊക്കെയാണ് തിയേറ്റർ റെസ്പോൺസ് വെച്ച് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ ഓണം റിലീസായി ഇന്നലെ തിയേറ്ററിലെത്തിയ 2 സിനിമകളോടൊപ്പം തന്നെ ഇന്ന് തിയേറ്ററിലെത്തിയ 3-ാമത്തെ മലയാള സിനിമയും പോസിറ്റീവ് അഭിപ്രായം തന്നെ നേടിയെടുത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓണം തൂക്കിയെടുത്ത ആർഡിഎക്സ് എന്ന സിനിമ നിർമ്മിച്ച സോഫിയ പോൾ തന്നെയാണ് കൊണ്ടൽ നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓണച്ചിത്രങ്ങളുടെ മത്സരങ്ങളിൽ ഇനി ഏത് ചിത്രം മുന്നിലെത്തും എന്നറിയാനാണ് ആകാംക്ഷ. ഇന്നലെ ഓണം റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷനും അഭിപ്രായവും നേടിയെടുത്ത് വമ്പൻ ബുക്കിംഗുമായി മുന്നോട്ട് പോകുന്ന സിനിമ AARM തന്നെയാണ്. ടോവിനോ തോമസ് നായകനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത അജയന്റെ മോഷണം എന്ന ഈ സിനിമ 3 തലമുറകളുടെ കഥയാണ് പറയുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 2,90,00,000 രൂപയാണ്. ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ആദ്യ ദിവസം 35 ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തത് 3,25,00,000 രൂപയുമാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5 കോടി എന്നാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 6 കോടിക്ക് അടുത്ത് കളക്ഷനാണ് ആദ്യ ദിവസം ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 30 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ഈ ഓണചിത്രങ്ങളിലെ 1-ാം നമ്പർ താരമായി മാറും എന്ന് തന്നെയാണ് സൂചന. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.